എല്ലാവർക്കും അല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം നാളെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഡാഡേ സ്റ്റോക്സും കൂടാതെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ചാർട്ടിന്റെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ഈ ഒരു ചാനൽ ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ചാനൽ നമ്മൾ ത്രീ ഡേയ്സ് മുന്നേ വരച്ചതാണ് ആ ഒരു ചാനൽ തന്നെയാണ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് അതായത് നമുക്ക് പ്രൈസ് ആക്ഷൻ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ചാനലിന്റെ അപ്പ് ആൻഡ് ഡൗൺ ടച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ നിഫ്റ്റി മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഈ ഒരു ചാനൽ നമുക്ക് നല്ലൊരു പോസിബിലിറ്റീസ് തരുന്നുണ്ട് അതായത് ലോവർ ലെവലിലും അതുപോലെ തന്നെ ഹയർ ലെവലിലും നമുക്ക് വാങ്ങാനുള്ള സെല്ല് ചെയ്യാനുള്ള ഈ ഒരു ചാൻസ് നമ്മൾ ഈ ഒരു ചാനൽ വരച്ചുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കൂടാതെ ഇനി നമുക്ക് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ അതായത് ഈ ഒരു ചാനൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡൗണോ അല്ലെങ്കിൽ ഒരു അപ്പ് മൂവ്മെന്റ് നമുക്ക് കാണാം ഇപ്പോൾ ലോവർ ലെവലിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് അതായത് നമ്മൾ വരച്ച് ഈ ഒരു ചാനലിലെ ലോവർ ലെവലിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ചാനൽ ബ്രേക്ക് ചെയ്താൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചെറിയൊരു ഡൗൺ ട്രെൻഡായിരിക്കും നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ പോകുന്നത് ഇന്ന് നല്ല രീതിയിൽ ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് കാണാം അതായത് നമുക്ക് ഇന്ന് മോർണിംഗ് തന്നെ നല്ല ഗ്യാപ്പ് ആയിട്ട് ഫോം ചെയ്തതിന് ശേഷം നല്ലൊരു രീതിയിലുള്ള ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് കാണാം സോ ഇതാണെന്ന് നിഫ്റ്റിയിൽ സംഭവിച്ചത് അതായത് ഗ്യാപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു നമുക്ക് ആ ലോവർ വാല്യൂയിലേക്ക് വീണ്ടും ഈ ഒരു പ്രൈസ് ഗ്രാവിറ്റേറ്റ് ചെയ്ത് കാണാം കൂടാതെ ഇനി നമുക്ക് ഈ ഒരു നിഫ്റ്റിയുടെ ഈ ഒരു ഡയറക്ഷൻ പ്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ മേ ബി ഈ ഒരു മിഡിൽ വാല്യൂയിലേക്ക് വീണ്ടും പ്രൈസ് എത്താൻ ചാൻസ് ഉണ്ട് അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ഇപ്പോൾ ഈ ഒരു വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ ഒരു മിഡിൽ വാല്യൂ അല്ലെങ്കിൽ ഒരു അപ്പർ വാല്യൂയിലേക്ക് പ്രൈസ് വീണ്ടും എത്താൻ ചാൻസ് ഉണ്ട് പിന്നെ മറ്റൊരു പ്രധാന കാര്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ചാനൽ അതായത് ഈ ചാനൽ ലോവർ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ഫോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഫസ്റ്റ് അതായത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് എയ്റ്റ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആ റീജ്യലേക്ക് വീണ്ടും എത്താൻ ചാൻസ് ഉണ്ട് കൂടാതെ ഈയൊരു ലൈൻ അത് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ലൈൻ ബ്രേക്ക് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഇനി ഞാൻ ടൗൺ സൈഡിൽ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഓപ്ഷൻ ചെയിൻ നമുക്ക് ഇതിപ്പോൾ എക്സ്പയറിക്ക് ടു ഡേയ്സ് ഉള്ളൂ അതായത് നാളെ ബുധനാണ് അത് കഴിഞ്ഞിട്ട് വ്യാഴം അപ്പോൾ ടു ഡേയ്സ് ആണ് എക്സ്പയറിയ്ക്കേ ഉള്ളൂ അപ്പോൾ ഓപ്ഷൻ ചെയിൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പോൾ നമുക്ക് ഇതാണ് അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് ഒക്കെ ജസ്റ്റ് നോക്കാം അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്നത് കോൾ സൈഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്നത് നയൻ തൗസൻഡ് ടു ഹൺഡ്രഡിലും അതുപോലെ തന്നെ നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡിലാണ് അപ്പോൾ ഈ രണ്ട് ലെവൽസ് അതായത് നയൻ തൗസൻഡ് ടു ഹൺഡ്രഡും ത്രീ ഹൺഡ്രഡും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതായത് നിഫ്റ്റിയിൽ ആ ഒരു ലെവൽസ് നമുക്ക് നോക്കി വെച്ചേക്കാം അതായത് ആ ലെവൽസിൽ എത്തി കഴിഞ്ഞാൽ പ്രൈസ് റെസിസ്റ്റൻസ് കാണിക്കും അതുപോലെ തന്നെ നമുക്ക് ഡൗൺ സൈഡ് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ളൊരു ചേഞ്ചിന് ഓയെ ഞാൻ കാണുന്നുണ്ട് അതായത് ഇവിടെ ഓൾമോസ്റ്റ് വൺ ലാക്ക് അടുത്തോളം ചേഞ്ച് ഓയെ വന്നിട്ടുള്ളൂ പക്ഷെ നമ്മൾ പുട്ട് സൈഡ് നോക്കുമ്പോൾ സിക്സ് ലാക്ക് അടുത്തോളം ടു ലാക്ക് അടുത്തോളം ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് അതായത് അതുപോലെ തന്നെ നയൻ തൗസൻഡിന്റെ ഓപ്പൺ ഇൻഡ്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തേർട്ടി ടു ലാക്ക് അടുത്തോളം വരുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ളൊരു പുട്ട് റൈറ്റിംഗ് നടന്നിട്ടുണ്ട് അതായത് നൈൻ തൗസൻഡ് റീജിയനും എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് റീജിയനിലൊക്കെ നല്ല രീതിയിലൊരു ഒരു പുട്ട് റേറ്റിംഗ് നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്താണ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഉദ്ദേശിച്ചു നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഡൗൺ സൈഡ് അവർ പ്രതീക്ഷിക്കുന്നില്ല അപ്പോ ഈയൊരു നമ്മൾ ചെയിൻ നോക്കിയാലും നമുക്ക് ഒരു ഡയറക്ഷൻ വരുന്നത് ആണ് പക്ഷെ നമുക്ക് അത്ര ഉറപ്പുറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഈ ടെക്നിക്കൽസ് ഒക്കെ വെച്ച് നോക്കണം അതായത് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യണം അതുപോലെ തന്നെ നല്ലൊരു മൊമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആർ സി ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അപ്സൈഡ് നമുക്ക് കിട്ടും അപ്പോൾ ഇനി ടു ഡേയ്സ് കൂടി ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഓപ്ഷണൽ വല്ല പൊസിഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓർത്തിരിക്കണം അതായത് നമ്മുടെ മന്ത്ലി എക്സ്പയറി ആണ് അതൊക്കെയാണ് ഇപ്പോൾ നിഫ്റ്റി നമുക്ക് പറയാനുള്ളൂ അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ രണ്ട് നല്ലൊരു ഗ്യാപ്പിന്റെ ബേസ് ചെയ്തിട്ട് ഞാൻ രണ്ട് ട്രേഡേഴ്സ് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു നല്ല പ്രോഫിറ്റബിൾ ആയ ട്രേഡ് ആയിരുന്നു അപ്പോൾ എനിക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡുള്ള ട്രേഡ് കിട്ടിയിട്ടുള്ള ഒരു ദിവസമാണെന്ന് അപ്പോൾ ഞാൻ ലാസ്റ്റ് ഡേ അതായത് ടു ഡേയ്സ് മുന്നേ ഞാൻ ഒരു ഗ്യാപ് ട്രേഡ് എന്നുള്ളൊരു സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ആ ഒരു സെയിം മെത്തേഡ് അതായത് ആ ഒരു മെത്തേഡ് വഴി നമുക്ക് നല്ല രീതിയിലൊരു ട്രേഡ് ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോ ഞാൻ ആ ഒരു ട്രേഡിങ്ങിന്റെ കാര്യങ്ങൾ പറയുന്നില്ല നമുക്ക് നാളത്തെ നമുക്ക് നാളത്തെ ഈ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഈ എങ്ങനെയാണ് മൂവ്മെന്റ് എന്ന് പ്രിഡിക്ട് ചെയ്യാം അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ വൺ അവർ ചാർട്ട് എടുത്ത് നോക്കിയപ്പോൾ ഒരു ഒരു വെഡ്ജ് നമുക്ക് കാണാം അതായത് ഒരു കംപ്രഷൻ പ്രൈസിലൊരു കംപ്രഷൻ വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഔട്ട് ഉണ്ടാവാറാണ് പതിവ് അപ്പോൾ ഇപ്പൊ നമ്മൾ താഴെ അതായത് ഓൾമോസ്റ്റ് നമുക്ക് നോക്കിയാൽ പ്രൈസ് നല്ല രീതിയിൽ ഒരു കംപ്രഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നാളെ വന്നെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നെ വീണ്ടും കംപ്രസ് ആയിട്ട് നിൽക്കാം അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നിലവിൽ പ്രൈസ് നിൽക്കുന്നത് നമ്മുടെ അപ്പർ അപ്പർ ട്രെൻഡ് ലൈനിലാണ് ഈ ഒരു റെസിഡൻസിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും നമുക്ക് നാളൊരു അപ്സൈഡ് കാണുന്നതാണ് നമുക്ക് ഈ ഓപ്ഷൻ ചെയ്യാനും അതുപോലെ തന്നെ ഇതൊക്കെ കാണുന്നത് അപ്പോ നമുക്ക് നോക്കാം നാളെ എന്താ സംഭവിക്കുന്നു നോക്കാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഡൗൺ സൈഡ് ചാൻസ് ഉണ്ട് ആ ഒരു ട്രെൻഡിലേക്ക് ബ്രേക്ക് ചെയ്താൽ ഡൗൺ സൈഡും ചാൻസ് ഉണ്ട് അത് നിങ്ങളെന്തായാലും മറക്കരുത് അപ്പോൾ നമുക്ക് നാളെ മറ്റു എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് നാളെ കുറച്ച് റിസൾട്ട് വരുന്നുണ്ട് അതായത് ആ സ്റ്റോക്സ് ഒക്കെ ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം അതായത് നാളെ റിസൾട്ട് വരാൻ പോകുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് സൺഫാർമ വരുന്നുണ്ട് ആദിത്യ ബിർള വരുന്നുണ്ട് ഡാബർ വരുന്നുണ്ട് ഉജ്ജ്വാൻ ഫിനാൻസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് സ്റ്റോക്സ് ആണ് ഈ ഒരു സൺഫാർമയും ഉജ്ജ്വാനും ഒക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്സിൽ നമുക്ക് നല്ല ട്രേഡ്സ് നമുക്ക് നാളെ എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഓപ്ഷൻസിൽ എക്സ്പേർട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രാഡി അല്ലെങ്കിൽ സ്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രാറ്റജി നമ്മുടെ ഈയൊരു റിസൾട്ട് ഡേയ്സിൽ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും പിന്നെ നമുക്ക് മറ്റൊരു മറ്റു കാര്യം പറയാനുള്ളത് അതായത് ഇന്നത്തെ ഗെയിനേഴ്സ് നോക്കാം അപ്പോൾ ഇന്ന് അഡാനി പവർ ജിൻഡാൽ സ്റ്റീൽ ടാറ്റാ പവർ നമ്മുടെ ആ ഒരു രീതിയിലൊക്കെ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് അതായത് ട്വൽവ് പെർസെൻറ്റേജ് എടുത്തോളം അഡാനി പവർ ഇന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അതായത് ഫോർ റുപ്പീസ് എടുത്തോളം ചേഞ്ച് ആയിട്ടുണ്ട് തേർട്ടി സിക്സ് റുപ്പീസിന്ന് ഒരു തേർട്ടി ടു നിന്ന് തേർട്ടി സിക്സ് എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ചേഞ്ച് ആണ് അപ്പോൾ അഡാനി പവർ ആണെങ്കിൽ ലാസ്റ്റ് ഡേ അപ്പർ സർക്യൂട്ട് അടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തോ ഒരു നല്ല ഒരു വോളിയൂം ആ ഒരു സ്റ്റോക്കിൽ വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കി വെച്ചേക്കാം അതുപോലെ തന്നെ ലോങ് ബിൽട്ടപ്പ് ലോങ് ബിൽട്ടപ്പ് വരുന്ന സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അശോക് ലേലാൻഡ് ഐ സി ഐ സി എസ് ബി ഐൻ ഐഡിയ ഇതിലൊക്കെ ലോങ് ബിൽട്ടപ്പ് വരുന്നുണ്ട് അതായത് ലോങ് പൊസിഷൻസ് കുറേ പേര് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഷോർട്ട് കവറിങ് നോക്കാം അപ്പോ ഷോർട്ട് കവറി നോക്കുമ്പോഴുള്ള ഐ സി സി പ്രൊവിഡന്റ് ഫണ്ടും അതുപോലെ തന്നെ ഇക്വിറ്റീസ് ഐബിൾ ഹൗസിംഗ് ഫിനാൻസ് ഇതിലൊക്കെ നമുക്ക് ഷോർട്ട് കവറി നടക്കുന്നുണ്ട് അതായത് ഷോർട്ട് പൊസിഷൻസ് അവര് വീണ്ടും ബൈബാക്ക് ചെയ്യുന്നുണ്ട് അപ്പോ ഈ സ്റ്റോക്സ് ഒക്കെ നിങ്ങൾ നോക്കി വെച്ചിട്ട് നെക്സ്റ്റ് ഡേയ്സ് അതായത് നെക്സ്റ്റ് വരുന്ന ഡേയ്സിൽ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ്സ് പ്രതീക്ഷിക്കാവുന്ന സ്റ്റോക്കുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ടൈമിൽ അതായത് ഇൻട്രാഡ് നമ്മൾ ഇൻട്രോഡേ ഇൻട്രോഡേ ആണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് അതിൻ്റെ മൂവ്മെന്റ്സ് ഒക്കെ പ്രെഡിക്ട് ചെയ്ത് ചിലപ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ട് ഒക്കെ തരാൻ പറ്റുന്ന സ്റ്റോക്സ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ അപ്പോൾ നമുക്ക് വെറുതെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പ്രീവിയസ് ഡേ ഈ ഒരു ചാർട്ടും ഈ ഒരു ഡാറ്റ ഒക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇൻട്രോഡേ സ്റ്റോക്സ് ഒക്കെ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്പോൾ അതൊക്കെയാണ് നമുക്ക് നാളത്തേക്ക് പറയാനുള്ളൂ നമുക്ക് നാളത്തെ മൂവ്മെന്റ് എന്താ നോക്കാം അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്യൂ